നമസ്കാരം. ഇരട്ടച്ചങ്കൻ എന്നാണ് പിണറായി വിജയനെ എല്ലാവരും വിളിക്കുന്നത്. നീതിബോധം ഉള്ളിടത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. പോലീസ് സ്റ്റേഷനുകളിൽ സി പി എംകാർക്ക് പോലും ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ആദ്യം മുതലേ മുഖ്യമന്ത്രി സൃഷ്ടിച്ചിരുന്നു. പിന്നീട് പോലീസ് ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് മാറ്റമുണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫ്രാങ്കോ എന്ന് പറയുന്ന ജലന്ധർ മെത്രാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നത്? ഈ ചോദ്യം പല കോണുകളിൽ ഉയരുകയാണ്. ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെയും വോട്ട് നഷ്ടമാവുകയേ ഇല്ല എന്ന് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഇമേജ് വളരുമെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഫ്രാങ്കോയെ തൊടാൻ മടിക്കുന്നത്? ഈ ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ സാധാരണക്കാർ പോലും ചർച്ച ചെയ്യുകയാണ്. ഈ ചോദ്യം ഉത്തരം കണ്ടെത്താൻ ഞങ്ങളും ചില ശ്രമങ്ങൾ നടത്തി. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, പിണറായി വിജയനെ ഒഴിവാക്കാൻ വയ്യാത്ത രാഷ്ട്രീയ ബന്ധമുള്ള, പിണറായി വിജയനെ ഒഴിവാക്കാൻ വയ്യാത്ത സ്വാധീനമുള്ള രണ്ട് മെത്രാന്മാരുടെ ഇടപെടൽ തന്നെയാണ്. നിയമപരമായ കാരണങ്ങൾ, ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഒരു മെത്രാൻ പിണറായി വിജയനുമായി വളരെയധികം ബന്ധമുള്ള, വർഷങ്ങളായി പിണറായി വിജയനുമായി വളരെ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു മെത്രാൻ സീറോ മലബാർ സഭയിലെ മെത്രാനാണ്. ഈ മെത്രാനുമായി തനിക്ക് വളരെ ആഴത്തിൽ ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പലതവണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മെത്രാൻ, ഈ വിവാദ മെത്രാൻ, നിരവധി ആരോപണങ്ങൾ നേരിട്ടുള്ള ഈ നിരവധി മെത്രാനും ഈ വിവാദ മെത്രാനും ഫ്രാങ്കോയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി അവസരമൊരുക്കുന്നത് എന്നാണ് ആരോപണമുയരുന്നത്. വലിയ സാമ്പത്തിക ഉറവിടങ്ങളുള്ള, വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ബന്ധങ്ങളുള്ള ഫ്രാങ്കോ കേരളത്തിലെ ഈ സ്വാധീനമുള്ള മെത്രാനുമായി ബന്ധം പുലർത്തുകയും ഈ കേരളത്തിലെ സ്വാധീനമുള്ള മെത്രാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് കേസിലെ അറസ്റ്റിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതേസമയം ജനവികാരമായി ഇത് വളർന്നാൽ അറസ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാവുമെന്നും, അതുകൊണ്ട് സമയം നീട്ടിത്തരാം, അതിനു മുൻപ് ഒത്തുതീർപ്പിനുള്ള സാഹചര്യം ഒരുക്കണം എന്നുമാണ് ആ മെത്രാനെ, ഈ കേരളത്തിലെ വിവാദ മെത്രാനെ നൽകിയിരുന്ന സന്ദേശമെന്നും, ഒരു മാസം ലഭിച്ചാൽ അതുകൊണ്ട് എല്ലാം തീർക്കാം എന്നായിരുന്നു ആ മെത്രാനോട് ജലന്ധർ മെത്രാൻ പറഞ്ഞത് എന്നുമാണ് ഇപ്പോൾ മെത്രാന്മാരുമായി ബന്ധമുള്ള സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്നത്. അതാണ് പിണറായി വിജയനെ ഈ അറസ്റ്റ് ഇത്രയും വൈകിപ്പിക്കുന്നതിന് കാരണമായത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ആ വിഷയം കൂടി ഉയരുകയാണ്, ചർച്ചയാവുകയാണ്. ലോകമെമ്പാടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയും അഴിമതിക്കാരായ കർദിനാൾമാരെ വരെ പുറത്താക്കുകയും അഴിമതിക്കാരായ മെത്രാന്മാരെ പട്ടം നിരോധിക്കുകയും ഒക്കെ ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടും, ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ടും ഈ മെത്രാൻ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഭൂമി ഇടപാട് പോലുള്ള വിഷയങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. കാരണം സീറോ മലബാർ സഭ ഒരു സ്വതന്ത്ര സഭയായിരുന്നു. എന്നാൽ ലത്തീൻ സഭയുടെ തലവൻ എന്ന് പറയുന്നത് മാർപ്പാപ്പ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയിലെ ഒരു മെത്രാൻ ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ മെത്രാനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം, ആത്മീയമായ അധികാരം നൽകിയിരിക്കുന്നത് പോപ്പിന് തന്നെയാണ്. എന്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് ജലന്ധർ മെത്രാനെതിരെ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. ജലന്ധർ മെത്രാനെ റിപ്പോർട്ട് ചെയ്യേണ്ട, കേരളത്തിലെ ഇന്ത്യയിലെ ലത്തീൻ മെത്രാന്മാരെയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപദേശിക്കേണ്ട, പോപ്പിനെ ഉപദേശിക്കേണ്ട വത്തിക്കാനിലെ ഇന്ത്യക്കാരനായ വത്തിക്കാനിലെ മെത്രാൻ, ഒരു മെത്രാൻ പോപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ഈ വിഷയത്തിൻ്റെ തീവ്രത പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നും, ഈ ആരോപണമൊക്കെ സഭയിലെ ചില പ്രശ്നങ്ങളുടെ ഭാഗമായി ചിലരുണ്ടാക്കുന്ന കള്ളക്കഥയാണ് എന്ന് പോപ്പിനോട് പറഞ്ഞിരിക്കുന്നു എന്നുമാണ് മനസ്സിലായത്. എന്ന് മാത്രമല്ല, ഈ വിഷയം പോപ്പ് അറിഞ്ഞോ എന്ന് പോലും ഉറപ്പില്ല എന്ന് വത്തിക്കാനിലെ ചില വൈദികർ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ വത്തിക്കാനിലെ തന്നെ ചില വൈദികർ, ഒരുപാട് മലയാളി വൈദികർ വത്തിക്കാനിലുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയൊരു സംഭവത്തിൻ്റെ തീവ്രത പോപ്പിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മാത്രം ഈ രണ്ട് മെത്രാന്മാർ കവചം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഫ്രാങ്കോയ്ക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതെന്നും, എന്നാൽ കേരളത്തിലെ മെത്രാൻ്റെ കവചം രണ്ട് മാസം കഴിഞ്ഞതോടുകൂടി അതാണ് ദുർബലമായെന്നും, ജനകീയ സമരമായി മാറുകയും വിശ്വാസികളും വൈദികരും കന്യാസ്ത്രീകളുമൊക്കെ രംഗത്തിറങ്ങുകയും കോടതി ഇടപെടുകയും ചെയ്യുന്നതോടുകൂടി പേരിന് വേണ്ടിയെങ്കിലും മെത്രാനെ, ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് പോലീസും സർക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതും ആശ്വാസകരമായ വസ്തുതയാണ്.